നിയമസഭാ സാമാജികരുടെ ശമ്പളത്തിൽ വൻ വർദ്ധവ് വരുത്തുന്ന ബില്ല് ഡൽഹിയിലെ AAP സർക്കാർ പാസാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. 66% വർധനവാണ് ഈ ബില്ലിലൂടെ സർക്കാർ ഒറ്റയടിക്ക് പാസാക്കിയത്. പക്ഷേ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശമ്പളമുള്ള സാമാജികരായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ ശമ്പളത്തിലും അലവൻസിലുമാണ് 66%ത്തിലധികം വർധനവ് വരുത്തിയിരിക്കുന്നത്. ഇതോടെ 54,000 രൂപയിൽ നിന്ന് 90,000 രൂപയിലെത്തി. മന്ത്രിമാർ, MLA മാർ, ചീഫ് വിപ്പ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനാണ് 5 വ്യത്യസ്ത ബില്ലുകൾ അവതരിപ്പിച്ചത്. എതിർപ്പില്ലാതെ അവയും പാസായി. വിലക്കയറ്റത്തിനും നിയമസഭാ സാമാജികരുടെ പ്രവർത്തനത്തിനും ആനുപാതികമായി ശമ്പളം നൽകണമെന്നാണ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. കോർപ്പറേറ്റുകൾക്ക് മികച്ച ശമ്പളം നൽകാൻ കഴിയുന്നത് കൊണ്ടാണ് പ്രതിഭാതരായ ആളുകളെ ലഭിക്കുന്നത്. അതിനാൽ കഴിവും പ്രതിഭയുമുള്ളവർ രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ അവർക്ക് മികച്ച പ്രതിഫലം നൽകണം. ഡൽഹിയിൽ AAP പാർട്ടി സർക്കാരിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പറഞ്ഞ വാക്കുകളാണിവ. പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ ഈ അഭിപ്രായം സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്തു. ശമ്പള അലവൻസുകളുടെ വർധനവിൽ കക്ഷിഭേദമില്ലാതെ ഐക്യമത്യം ഡൽഹിയിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും സമാനമായ അവസ്ഥയാണ്. പാർലമെന്റിലും ശമ്പള ബില്ലുകൾക്ക് എതിർസ്വരം ഉണ്ടാകില്ല. ഇന്ത്യയിലെ സാമാജികരുടെ ശമ്പളം പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്നത് തെലങ്കാന സംസ്ഥാനത്തിലെ സാമാജികരാണ്. 2.5 ലക്ഷത്തോളമാണ് തെലങ്കാന നിയമസഭയിലെ അംഗത്തിന് പ്രതിമാസം ലഭിക്കുന്നത്. അതേസമയം തെലങ്കാനയുടെ മാതൃ സംസ്ഥാനമായ ആന്ധ്രയിൽ 1.3 ലക്ഷമാണ് സാമാജികർക്ക് നൽകുന്നത്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ മാസശമ്പളം കിട്ടുന്നത് ത്രിപുരയിലാണ്. പ്രതിമാസം കേവലം 35,000 രൂപയാണ് ത്രിപുരയിലെ സാമാജികർക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർവീസിലെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ്റെ ഏറ്റവും കുറഞ്ഞ ശമ്പള സ്കെയിലായിരിക്കാം ഇത്. അതായത് ത്രിപുരയിലെ സാമാജികരെക്കാൾ 8 ഇരട്ടിയോളം തുക എല്ലാ മാസവും തെലങ്കാനയിലെ സാമാജികർക്ക് ലഭിക്കുന്നു. 2 ലക്ഷത്തിനുമേൽ ശമ്പളം നൽകുന്ന 3 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ആ നിരയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന 2ാമത്തെ സംസ്ഥാനം തീർച്ചയായും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയാണ്. 2.32 ലക്ഷമാണ് അവരുടെ സാമാജികരുടെ മാസശമ്പളം എന്നത്. 3ാമതായി കർണാടകയാണ്. 2.05 ലക്ഷമാണ് അവരുടെ MLA മാരുടെ മാസ വരുമാനം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.